നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുജ വിയസ് യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ വെബ് സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണും പൂട്ടി പറയുന്ന ഒരു മറുപടിയാണ് കരിക്ക എന്നുള്ളത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ കോടിക്കണക്കിന് ആളുകളാണ് കരിക്കിന്റെ എപ്പിസോഡുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കരിക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലെ ചില ഡയലോഗുകൾ വളരെയധികം ചർച്ചകൾക്കും ഇടയായി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ പിന്നെ എന്ന് മാത്രം പറ്റിയൊന്നുമില്ല ഒരു എളുപ്പമുള്ള കണ്ടില്ലേ എന്തുകൊണ്ടായിരിക്കും ഈ ഡയലോഗിന് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ചർച്ചകൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് വളരെയധികം വർഷങ്ങളായിട്ട് സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ സർക്കാർ എന്നിവർ ചേർന്ന് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വീട് എന്ന് പറയുന്നത് വീട്ടിലെ എല്ലാവരുടെയും കൂടി ചേർന്നതാണ് അല്ലാതെ വീട്ടു ജോലികൾ എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമായി ചെയ്യേണ്ടതാണെന്നോ അല്ലെങ്കിൽ അത് സ്ത്രീകൾ ചെയ്താലേ ശരിയാകുകയുള്ളോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത്തരം ജോലികൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്വന്തം വ്യക്തിത്വം തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ തുടങ്ങിയ ചിന്തകളൊക്കെ നമ്മളുടെ ഓരോ വീടുകളിലെയും മുതിർന്നവരുടെയും കുട്ടികളുടെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം ഇപ്പോൾ നിങ്ങളിലെ ചില പുരുഷന്മാർക്കെങ്കിലും തോന്നുന്നുണ്ടാകും ഞങ്ങൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എനിക്കറിയാവുന്ന പല പുരുഷന്മാരും വീടുകളിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ വെറുതെ പറയുന്നതിൽ ഇതൊക്കെയാണോ തുല്യത എന്ന് പറയുന്നത് എന്നൊക്കെ അല്ലേ ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് എന്താണെന്ന് വ്യക്തമാക്കാം സതി എന്ന ദുരാചാരം നിർത്തലാക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നത് സതി എന്നത് വളരെ നഷ്ടയോട് ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമാണ് എന്ന് തന്നെയായിരുന്നു അല്ലെ സതി അനുഷ്ഠിക്കാൻ താൽപര്യമില്ല എന്ന് തുറന്നു പറഞ്ഞ സ്ത്രീകളാണ് അന്നത്തെ കാലത്ത് ഫെമിനിസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ അഹങ്കാരി പട്ടങ്ങളും ഒക്കെ നേടിയെടുത്ത ആദ്യത്തെ സ്ത്രീകളെന്ന് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് നമുക്കറിയാം സതി എന്ന് പറയുന്നത് ഒരു ദുരാചാരമാണെന്നും അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്തതാണ് എന്നുമൊക്കെ എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ശ്രീമാൻ രാജാറാം മോഹൻ റായെ പോലെ ഒരുപാട് ആളുകൾക്ക് സമൂഹത്തിനെ തന്നെ വെല്ലുവിളിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇന്ന് ആ അനുഷ്ഠാനം നിലവിലില്ലാത്തത് കൊണ്ട് സതി എന്ന് പറഞ്ഞിട്ട് മുറകളി കൂട്ടേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ പുരുഷന്മാരോടൊപ്പം തുല്യമായ സ്ഥാനവും അവസരങ്ങളും സ്ത്രീകൾക്ക് കൂടി ലഭിക്കുന്ന കാലം വരെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തുല്യതാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിനായി ആദ്യമായി വേണ്ടത് നമ്മളുടെയൊക്കെ മനസ്സിൽ നിന്നും ജെൻഡർ റോളുകൾ തോത്തുമാച്ചു കളയുക എന്നുള്ളത് തന്നെയാണ് എന്താണ് ജെൻഡർ റോളുകൾ എന്ന് നിങ്ങൾക്കറിയാമോ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ നീല നിറത്തിലുള്ള കുട്ടിയെടുപ്പ് പെൺകുട്ടിയാണെങ്കിൽ പിങ്ക് നിറത്തിലുള്ള കുട്ടിയെടുപ്പാണ് വാങ്ങേണ്ടത് എന്ന പൊതുബോധം അതിലൊന്നാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൂല് കെട്ടുന്നതും ആദ്യമായി ചൂറൂണ്ണം നടത്തുന്നതും വ്യത്യസ്ത ദിവസങ്ങളിലും വ്യത്യസ്ത മാസങ്ങളിലുമാണ് പലയിടങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ആൺകുട്ടിക്ക് ഒരു സമ്മാനം വാങ്ങണമെന്ന് തോന്നലുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ബാർബിഡോളിൻ്റെ ചിത്രം വരുന്നില്ല എങ്കിൽ ഒരു പെൺകുട്ടിക്ക് സമ്മാനം വാങ്ങണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു റേസിംഗ് കാറിന്റെ ചിത്രം വരുന്നില്ല എങ്കിൽ അതുമൊക്കെ ജെൻഡർ റോളുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്വാധീനത്തിന്റെ വലിയ തെളിവുകളാണ് അതുപോലെ തന്നെ ജെൻഡർ റോളുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ് സങ്കടം വന്നാൽ കരയുവാൻ ആണുങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയുന്നത് കരഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ പെണ്ണുങ്ങളെ പോലെ കരയുന്നത് എന്ന് ചോദിച്ചു കളയും നമ്മളുടെയൊക്കെ മനസ്സിലെ ശക്തരായ പുരുഷ കഥാപാത്രങ്ങൾ മനസ്സിലെ സംഘർഷങ്ങൾ എപ്പോഴും ദേഷ്യം കൊണ്ട് മാത്രം പ്രകടിപ്പിക്കുന്നവരും മനസ്സെന്നറിയ സ്നേഹം വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത അച്ഛന്മാരുമാണ് ശരിയല്ലേ മറിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മനസ്സിലെ ജെൻഡർ റോളുകൾ മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് പാചകം ചെയ്യുകയോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ചേർന്ന് ഒന്ന് ചെയ്യുവാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഒരു കുറ്റിച്ചുലെടുത്ത് മുറ്റം പഠിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർ അനുവദിക്കാതിരിക്കയോ നിങ്ങളുടെ കൂട്ടുകാരോ നാട്ടുകാരോ കളിയാക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാത്ത ഒരു കിനാശ്ശേരിയാണ് നാം സ്വപ്നം കാണേണ്ടത് സർക്കാർ തലത്തിലെ അത്തരമൊരു ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി പുസ്തകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന മലയാളം പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് വീട് എന്റെ വീട് എന്നുള്ളതാണ് ഇതിൽ ജെൻഡർ റോളുകൾ ഇല്ല എന്ന് കുട്ടികൾ പഠിക്കുന്നു അതിനായി വീട്ടിലെ ജോലികൾ തുല്യതയോട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്ന മാതാപിതാക്കളെ കുറിച്ച് കുട്ടികളോട് പഠിക്കുന്നു മുറിയിലെ ചെലന്തിവല അടിച്ച് വൃത്തിയാക്കുന്ന തുണി കഴുകുന്ന തേങ്ങാ ചെരവുന്ന അച്ഛൻ പുറത്തുപോയി പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരുന്ന ചെടി നനയ്ക്കുന്ന പാത്രം കഴുകുന്ന അമ്മ ടി വി തുറന്നാൽ നിങ്ങൾ കാണുന്ന പരസ്യത്തിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി വീട്ടു ജോലികൾ ചെയ്യുന്നത് കാണാം ഒരാൾ തുണി അലക്കുമ്പോൾ മറ്റൊരാൾ തറ തുടയ്ക്കുന്നു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കാപ്പി ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നിങ്ങളുടെ നോട്ട് എമത്തുന്ന എല്ലായിടത്തും തുല്യതയ്ക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് തുല്യത എന്ന ബോധം എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല ഞങ്ങളിതൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ മാറാൻ തയ്യാറല്ല എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരോടും പുരുഷന്മാരെ കൊണ്ട് ഇത്തരം ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് വളരെ അപരാധം പിടിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് നീ തന്നെ വേണം നിന്റെ ഭർത്താവന അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എല്ലാ ജോലികളും ചെയ്തു കൊടുക്കാൻ എന്ന് നിങ്ങളുടെ പെൺമക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അമ്മമാരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരാണെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ തുല്യനീതി തുല്യ അവസരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അയ്യോ പെൺകുട്ടി ആയിപ്പോയോ എന്ന് ചോദിക്കാതെ ഇരിക്കാനും ഭക്ഷണത്തിൽ വേർതിരിവ് കാണിക്കാതിരിക്കാനും ബാധ്യത ഒഴിവാക്കുന്നതിനായി അവളെ നേരത്തെ വിവാഹം കഴിപ്പിച്ച് അയക്കാതിരിക്കാനും അഥവാ വിവാഹം കഴിച്ച് വീടുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എങ്ങനെയെങ്കിലും സഹിച്ചും ക്ഷമിച്ചും അവിടെ തന്നെ കൂടണം എന്ന് അവളെ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കാനും ഒക്കെയുള്ള വിദ്യാഭ്യാസമാണ് സ്ത്രീ അബലയാണ് പെൺബുദ്ധി പിൻബുദ്ധി നാരിഭരിച്ചിടം നാരകം നട്ടിടം നാടിനും വീടിനും നന്നല്ല തുടങ്ങി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സെൻസർ ചെയ്യാതെ പറയാൻ കഴിയാത്ത തരത്തിൽ പല തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ സ്ത്രീകളെ മാനസികമായി ദുർബലമാക്കപ്പെടുന്നതിനായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഇതൊക്കെ ആൺകോയ്മയുടെ ഭാഗമായി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ചൊല്ലുകളാണെന്ന് സാമാന്യ ബോധം ഇല്ലാതെ ഇതൊക്കെയാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് സമൂഹത്തിൽ നീ ദുർബലയാണ് നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് ചെറുപ്പം മുതൽ കേട്ട് വളർന്നു വരുന്ന ഒരു വ്യക്തി ഭാവിയിൽ വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ പകരം അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഭാവി തലമുറയിലെങ്കിലും സ്വതന്ത്ര ബോധത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു പ്രാപ്തി ആർജിച്ചെടുക്കുവാനായിട്ട് തന്നെ സാധിക്കും അതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിലും നടത്തുന്നുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന വളരെ വലിയൊരു പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോൾ കുശുമ്പൻ കൂട്ടം എന്നുള്ളൊരു പുച്ഛാവമായിരിക്കും വരുന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വെളിയിലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വെളിയിലും കുടുംബശ്രീ പോലുള്ള മോഡലുകൾ ഉണ്ടാക്കുന്നതിനായി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതായത് ഒരു നാടിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ഉണ്ടാകണമെന്ന ലോകം മനസ്സിലാക്കി മാറി തുടങ്ങിയിരിക്കുന്നു ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുമായി ചേർന്നുകൊണ്ട് അവിടെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന എന്റെ സുഹൃത്ത് അഭിലാഷം കൂട്ടുകാരും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമാണ് പെണ്ണുങ്ങൾ അടയാളപ്പെടുത്തുന്ന ഭൂപടങ്ങൾ എന്നത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം സ്ത്രീകളുടെ സാമൂഹിക ഉന്നതിക്ക് വേണ്ടി എത്രമാത്രം സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടാതെ നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ ദയനീയ അവസ്ഥ കൂടി വിവരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ ഒരു സ്ത്രീ പെൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അവളുടെ സ്ഥിതി വളരെയധികം ാണ് ഒരു ആൺകുട്ടിയെ ലഭിക്കുന്നതുവരെ അവൾ തുടർച്ചയായി പ്രസവിച്ചു കൊണ്ടേയിരിക്കണം ഒരു ആൺകുട്ടിയെ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് വീട്ടിൽ മാന്യത ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഇത്ര അധികം പരിതാപകരമൊന്നുമല്ലോ എന്ന് ശരിയാണ് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഇത്രയും കഠിനമല്ലെങ്കിലും ഉന്നത നിലവാരമുള്ളതൊന്നുമല്ലോ അതുകൊണ്ട് തന്നെയല്ലേ സ്ത്രീധന പീഡന മരണങ്ങളും ബാലികാ പീഡനങ്ങളും ഓൺലൈൻ അസഭ്യവശങ്ങളുമൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് മാറ്റങ്ങൾക്കൊത്ത് മാറാനായിട്ട് ആരും മടി കാണിക്കരുത് നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാം അടുത്ത തവണ നിങ്ങൾ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പുരസിക്കൊണ്ട് സ്കൂട്ടർ ഓടിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ പുറകെ ചെന്ന് ഹോർണടിച്ച് പേടിപ്പിക്കാനും ശ്രമിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്നവർക്ക് മോട്ടിവേഷൻ കൊടുക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും വളരെ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഒരു ഔട്ടിങ്ങിന് പോകാനായി നിങ്ങളെ വന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടിയെ കുളിപ്പിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിട്ടു ജോലികളൊക്കെ ചെയ്യാനുള്ളൊരു സാവകാശം നിങ്ങൾക്ക് ആവശ്യമാണ് അതിനുശേഷം മാത്രം നിങ്ങളുടെ കൂടെ വരാമെന്ന് പ്രിയപ്പെട്ട പുരുഷന്മാർ നിങ്ങളുടെ കൂട്ടുകാരന്മാരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ അവരൊന്ന് കളിയാക്കിയെന്നായിരിക്കാം പക്ഷേ ആ സമയത്ത് നിങ്ങൾ അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല പേടിക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു സാമൂഹിക അനീതിയോടാണ് എന്നുള്ളൊരു ബോധം തീർച്ചയായിട്ടും നിങ്ങളിലുണ്ടായിരിക്കണം വളരെയധികം നന്ദി